ഹായ് ഹലോ എല്ലാവർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. മലയാളികളുടെ ക്രൈം ത്രില്ലർ പരമ്പര അമ്മയറിയാതെ ഇന്നും നല്ല പ്രതീക്ഷയുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരുന്നത്. അതിൽ തന്നെ ഇനി രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ ഈ ഒരാഴ്ച അവസാനിക്കാൻ. അപ്പോൾ അദീന പിണക്കം തീരാൻ സാധ്യത കൂടുതലാണ്. അലീനയും അമ്പാടിയും തമ്മിൽ സംസാരിക്കാത്ത എപ്പിസോഡുകൾ അമ്മയറിയാതെയിൽ വലിയൊരു വേദന തന്നെയാണ്. പക്ഷേ എങ്കിലും റേറ്റിംഗിലൊന്നും ബാധിച്ചിട്ടില്ല, മൂന്നാം സ്ഥാനം തന്നെ നിലനിർത്തുന്നുണ്ട്. ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി വരും എപ്പിസോഡുകളിൽ എന്താകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ആഗ്രഹമാണ് അദീന റീജോയിൻ കാണണം എന്നുള്ളത്. പക്ഷേ എപ്പിസോഡ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. എങ്കിലും ഒരു കാര്യമുണ്ട്, ഒരേ സമയം അടിപറ്റി കിടക്കയിൽ കിടക്കാൻ വേണം ഒരു മനപ്പൊരുത്തം. അതാണ് അദീന പ്രണയം. പിന്നെ ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ ഹൈലൈറ്റുകൾ മുഴുവൻ നമ്മുടെ അമ്പാടിയും മാരനും കോംബോ സ്കോർ ചെയ്തിരിക്കുകയാണ്. നരസിംഹൻ ട്രെയിനിങ് പ്ലേസിൽ വന്നിട്ട് ഓരോരുത്തരെയൊക്കെ തൊട്ടു നോക്കുന്നുണ്ട്. എന്നെ ഇടിച്ച ആ കറുത്ത കൈ ഇതിൻ്റെയാണോ അതിൻ്റെയാണോ എന്നൊക്കെ. അതൊക്കെ നല്ല കോമഡിയാണ്, പുള്ളിക്കാരൻ സീരിയസ് ആയിട്ട് ചെയ്തതാണ്, പക്ഷെ കോമഡി ആയിപ്പോയി സുഹൃത്തുക്കളെ. പക്ഷെ അമ്പാടിയാണ് ഇടിച്ചതെന്ന് പറയാൻ നമ്മുടെ നരസിംഹന് ഒരു താല്പര്യമില്ല. അതോ ഇനി വിശ്വാസം വരാഞ്ഞിട്ടാണോ എന്ന് നമുക്കറിയില്ല. ഈ സമയം മാറിന് ഒറ്റത്തവണ നരസിംഹത്തിന്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ തന്നെ അമ്പാടിയാണ് ആ കറുത്ത കൈ എന്നുള്ളത്, ആ കറുത്ത കൈകൾക്ക് പിന്നിൽ എന്നുള്ളത് നമ്മുടെ മാറൻ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ ഒന്നുമറിയാതെ പാവം പോലും ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അമ്പാടിയുടെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കുന്നതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. അതിന് കൊടുത്ത ഒരു BGM അതും പൊളിയായിട്ടുണ്ട്. മാറിന്റെ ആ ഒരു തമിഴ് കേൾക്കാൻ നല്ല രസമാണ്. പ്രൂവ് പണിട്ടയാ ഫിസിക്കലാ ഫിറ്റ് എന്ന് പ്രൂവ് പണിയിട്ടാ എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ മാരൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അമ്പാടി ഒന്നും അറിയാതെ എന്താ മനസ്സിലായില്ല എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം എനക്ക് പുരിഞ്ചാച്ച്. ട്രെയിനർക്ക് അടി പറ്റിയിട്ടുണ്ടെങ്കിൽ തല്ലിയത് ബ്രോ ആയിരിക്കും. മാരന് നമ്മുടെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് അമ്പാടി അല്ല ഭീമനാണ്, ഭീമൻ തന്നെ. ആ ഒരു ഡയലോഗ് അറിയാം. അതുകൊണ്ട് തന്നെ മാരനത് അത്തരത്തിലാണ് പറഞ്ഞത്. അമ്പാടി അപ്പോഴും ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെയിരുന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് മാരൻ അമ്പാടിയുടെ മുറിയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചതും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതും ആ നരസിംഹനുമായിട്ടുള്ള ഒരു സംസാരവും എല്ലാം നമ്മുടെ മാരൻ പറയുന്നുണ്ട്. എന്നിട്ടും അമ്പാടി അങ്ങേർക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അയ്യടാ വാവേ, ഒന്നും അറിയില്ല, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഒരു സ്റ്റൈലിലുള്ള ഇരുത്തയായിരുന്നു. പിന്നെ നരസിംഹന്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് മാരൻ കാര്യമായിട്ട് വർണ്ണിച്ചു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കൊച്ചി രാജാവിലെ ആ ഒരു ദിലീപിന്റെ ഡയലോഗ് പോലെ എല്ലാം കടവുൾക്ക് എന്ന് പറഞ്ഞ് അമ്പാടി എല്ലാം കടവുൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. അന്ത കടവുൾ താനേ ഇന്ത കടവുൾ എന്ന് പറഞ്ഞിട്ട് മാരൻ പിന്നാലെ തന്നെ കൂടി. പിന്നെയും മാരൻ എങ്ങനെ ചെയ്തു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് അമ്പാടി ഇങ്ങനെ നിസ്സാരമായിട്ടങ്ങ് പറയുകയാണ്. അപ്പോൾ മാറിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ലുക്ക് മിസ്റ്റർ അമ്പാടി, നാമ IPS ഓഫീസേഴ്സ് നാളെ, അതുകൊണ്ട് പോയി സൊല്ലക്കൂടാതെ, ട്രെയിനറെ തല്ലിയത് ബ്രോ അല്ലേ. അപ്പോഴാണ് അമ്പാടിയുടെ ആ ഒരു കള്ളച്ചിരി പുറത്തു വന്നത്. അത് മാത്രം മതിയായിരുന്നു മാറിനെ ആളെ ഉറപ്പിക്കാൻ വേണ്ടി. ഇന്ത സിറപ്പിലെല്ലാമേ ഇർക്ക്, ആമാ അന്ത സിറപ്പ് റൊമ്പ പുനിതമാനത്. അപ്പോൾ അമ്പാടി തിരിച്ചൊരു ഡയലോഗ് ഉണ്ട്, IPSകാർ സത്യം പറയണം എന്ന് പറഞ്ഞിട്ട് മാരൻ അത് കള്ളം പറഞ്ഞല്ലോ, അമ്പാടി മുറിയിലുണ്ടെന്ന് മാരൻ പറഞ്ഞല്ലോ, അത് കള്ളമാണല്ലോ. അപ്പോൾ മാരൻ ഇങ്ങനെ ചമ്മി നിൽക്കുന്നുണ്ട്. പിന്നെ മുണ്ട് പറിച്ചടിയുടെ ഒരു തിയറി അമ്പാടി അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സിനിമയിലെല്ലാം പാത്രക്കെ എന്ന് നമ്മുടെ പാവം മാരൻ പറയുന്നുണ്ട്. പിന്നെ ദ്രൗപദി അമ്മ അമ്പാടിയെ വിളിക്കുന്നതും അമ്പാടിയുടെ ആ ഒരു അവസ്ഥയൊക്കെ കാണുന്നതും ഒക്കെ ഒരു കണക്കിന് ആ ഒരു സീൻ നന്നായി. അതുകൊണ്ട് അമ്പാടിയുടെ അടുത്തേക്ക് അമ്മ ഉടനെ തന്നെ ചെല്ലും. പിന്നെ ഇന്നത്തെ എപ്പിസോഡാണ് ദ്രൗപദി അമ്മ നല്ല അട്ടിപൊളി ഗോൾ അടിക്കുന്നതാണ്. അതും അനുപമ മോൾ ചമ്മാൻ പോകുന്ന ഒരു എപ്പിസോഡ് കൂടിയാണ്. ഏതായാലും അലീനയെ കുറിച്ച് അമ്പാടി പറയുന്നതും അമ്പാടിയെ കുറിച്ച് അലീന പറയുന്നതുമായ കുറേയധികം ഡയലോഗുകൾ കഥയിലുണ്ട്. അതെങ്കിലും ഉൾപ്പെടുത്തിയത് നന്നായി, അല്ലെങ്കിൽ മൊത്തത്തിലൊരു ശോകമായി പോയേനെ. ഇപ്പോൾ ശരിക്കും അവർക്ക് പരസ്പരം അറിയാൻ സാധിക്കും. പിന്നെ അനുപമയെ ഉടനെ തന്നെ വെറുപ്പിച്ച് ഇങ്ങനെ കൊല്ലാതെ മര്യാദയ്ക്ക് എന്താണ് അനുപമയുടെ പ്രശ്നം എന്നുള്ളത് തുറന്നു കാണിക്കണം. അനുപമ കുറച്ചധികം ഓവറാ ബിഹേവ് പണിട്ടിരിക്ക്, അനുവദിക്ക കൂടാതെ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വെറുത്ത് കളയാൻ തോന്നുന്നില്ല, അനുപമയ്ക്ക് എന്തോ ഒരു ബാഡ് ഇൻസിഡൻറ്റ് സച്ചിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ആ സ്റ്റോറിയിൽ അത് റിവീൽ ചെയ്യണം, എത്രയും പെട്ടെന്ന് അത് റിവീൽ ചെയ്യണം. അപ്പോൾ നാം കൊഞ്ചം പോയിച്ചും വരാം. എല്ലാവർക്കും വണക്കം.